യെശയ്യായുടെ പുസ്തകം 8:11-12 തിരുലിഖിതങ്ങൾ വചനത്തെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. വെറുതെ പറഞ്ഞ ഹല്ലേ ലുയാ. ദൈവത്തെ മാത്രം ഭയപ്പെടുക, പരിഭ്രമിക്കാതിരിക്കുക. ഇത് ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. ഉറക്കെ പറയാം ഹല്ലേ ലുയ്യാ. എല്ലാ കാര്യത്തിലും ഈ ദൈവം നമ്മുടെ ശ്രദ്ധാലുവാണ്. നമ്മളെ വളർത്തുന്നതിൽ അങ്ങേറ്റം സന്തോഷിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും, അതെത്ര പഠിക്കാൻ കഴിവില്ലാത്തവനാകട്ടെ, എത്ര തല്ലിപ്പൊളിയാകട്ടെ, എത്ര വിധത്തിൽ തകർന്ന് തരിപ്പണമായ കുടുംബമാകട്ടെ, ആ കുടുംബത്തെ വടുത്തുയർത്താനും വളർത്താനും ദൈവത്തിന് അതിയായ ആഗ്രഹമുണ്ട്. ആ ജീവിതങ്ങളെ വീണ്ടും ഒരു യുഗം നൽകി അനുഗ്രഹിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ രാജാക്കന്മാരുടെ 1 11:21 മുതൽ 32 വരെ, രാജാക്കന്മാരുടെ 1 പുസ്തകം 11:29-32 വചനങ്ങൾ വായിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ദൈവം നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിന് വെറുതെ അല്ല. നമ്മുടെ ജീവിതത്തിൽ ചില ഭാഗങ്ങൾ തകർന്നു കിടക്കുകയാണ്. ചില വീടിൻ്റെ ചില ഭാഗത്തൊക്കെ ഇടിഞ്ഞു പോയി കിടക്കുന്നത് പോലെ, ചില തറക്കലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇളകി കിടക്കുന്നത് പോലെ, ജീവിതത്തിൻ്റെ ചില മേഖലകൾ ചിലപ്പോൾ ദുർബലപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷമായിരിക്കാം. ഒന്നും കൂടെ പടുത്തുയർത്തി, അഞ്ചനക്കല്ലുകൊണ്ട് പടുത്തുയർത്തുന്ന ദൈവം ഒന്നും കൂടെ പടുത്തുയർത്തി ജീവിതത്തെ ഒരിക്കൽ കൂടെ പ്രകാശിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളെ ഈ ദിവസങ്ങളിൽ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. നമുക്ക് വചനം ഒന്ന് വായിക്കാം. 11:29-32 വാക്യങ്ങൾ. ഒരു ദിവസം ജെറോബവാം ജെറുസലേമിൽ നിന്ന് പുറത്തു പോകവേ ശീലോന്യനായ അഹിയാ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. ജെറോബവാം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ. സെരുവ എന്ന വിധവയുടെ ഒരു പൈതലാണ് ജെറോബവാം. അതിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. ഇസ്രായേൽ രാജ്യം അവിടെ വളരെ ഗംഭീരമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ സോളമൻ്റെ മരണം കഴിഞ്ഞു. സോളമൻ്റെ മരണത്തിന് ശേഷം റഹോബവാം എന്ന ആളാണ്, സോളമൻ്റെ മക്കളിൽ റഹോബവാം എന്ന് പറയുന്ന മകനാണ് രാജ്യഭരണം ഏറ്റെടുക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് സോളമൻ്റെ ആ ഒരു കാര്യങ്ങളിൽ അടിമകളുടെ ജോലിക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു ദാസനാണ് ജെറോബവാം. അടിമകളുടെ ഒക്കെ കാര്യം നോക്കാൻ വേണ്ടിയുള്ള ഒരു മേൽനോട്ടക്കാരൻ, സെരുവ എന്ന വിധവയുടെ ഒരു മകൻ, ഇത്രയേ ഉള്ളൂ. വലിയ ഒരു കുലീനത്വമോ വലിയൊരു ഒരു എന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണ മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ ഒരു റോട്ടിൽ കൂടെ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയത്ത് അടുത്ത വാക്യം നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ അഹിയ പ്രവാചകൻ അവനെതിരെ വന്നു. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ചെമ്മൺ പാത, ഒരു ഗ്രാമപ്രദേശം, ഒരു വില്ലേജ്, നിങ്ങൾ ഭാവനയെ കാണണം. റോട്ടിൽ കൂടെ ഇവർ രണ്ടുപേരും നടന്നു, അല്ല, ജെറോബവാം നടന്നു പോകുന്നു, അഹിയ പ്രവാചകൻ വരുന്നു, ഇത് ഇവർ രണ്ടുപേരും മാത്രം. അപ്പോൾ അഹിയ തൻ്റെ പുതിയ അങ്കിയെടുത്ത് 12 കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് കീറിയിട്ട് അവൻ ജെറോബവാമിനോട് പറഞ്ഞു, 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും. എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്തും ഇസ്രായേൽ എല്ലാ ഗോത്രങ്ങളും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്തും അവന് ഒരു ഗോത്രം കൊടുക്കും. അപ്പോൾ ഈ ജെറോബവാം ഒന്നും ചിന്തിച്ചിരിക്കാതെ പൊടുന്നനെ ഒരു വെളിമ്പ്രദേശത്ത് കൂടെ, അവൻ എന്തോ പിണ്ണാക്ക് വാങ്ങാൻ എന്തോ പോകുമായിരുന്നിരിക്കണം, എന്താണെന്ന് അറിയാൻ പാടില്ല. അവൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് എന്തോ സാധനം എന്തോ കാര്യത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത് പറയാണ്, 12 മേലങ്കി കീറിയിട്ട് 10 കഷ്ണം നീ എടുത്തോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ 10 ഗോത്രങ്ങളുടെ രാജാവായി ഈ ജെറോബവാമിനെ അങ്ങോട്ട് അഭിഷേകം ചെയ്തു. ഇതാണ് ദൈവത്തിൻ്റെ രീതി. ഒരു ക്ഷണം മാത്രം മതി, ഒന്നുമല്ലാത്ത പൊടിയിൽ നിന്ന് കർത്താവിന് വലിയ കാര്യങ്ങളെ നമുക്കായി ചെയ്യാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ആ ചെറുപ്പകാലത്ത് ഒരുപക്ഷെ നിങ്ങൾ ഒരു മോട്ടോർ സൈക്കിൾ മതി, ഒരു മോട്ടോർ സൈക്കിളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കൊതിച്ച കാലം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ മോട്ടോർ സൈക്കിളല്ല, ഇപ്പോൾ ഏറ്റവും വില കൂടിയ കാറ് പോലും നിങ്ങളുടെ പരിധിയിൽ വരാൻ ദൈവം സാഹചര്യം ഒരുക്കി കാണുമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ ഒരു ജോലി, 2000 രൂപയുടെ ഒരു ജോലിക്ക് നിങ്ങൾ ആഗ്രഹിച്ച കൊതിച്ച് പ്രാർത്ഥിച്ച നാളുകളുണ്ടായിരിക്കും.
അതെല്ലാം ദൈവം ഒരു അനുഗ്രഹമാക്കി. നമ്മുടെ സ്വപ്നത്തെ പോലും വിചാരിക്കാതെ വിധം ദൈവം അങ്ങോട്ട് ഉയർത്തി. ഇന്നലകളിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ അപ്പൻ്റെ കാലം, നമ്മൾ ചെറിയ ഒരു കുട്ടിയായിരുന്ന കാലത്ത് ഇന്നലകളിൽ നമ്മുടെ ആ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെ കാലം നമ്മൾ ഓർത്ത് നോക്കണം. അങ്ങനെ നമ്മൾ പഠിച്ചു, മുന്നോട്ട് പോയി, ദേവാലയത്തിൽ പോയി, വേദപാഠം പഠിച്ചു, ഇല്ലെങ്കിൽ പഠിച്ചില്ല, അങ്ങനെ പല വിധത്തിൽ നമ്മൾ നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ എടുത്തു പറയാനൊരു പ്രത്യേക മേന്മയൊന്നും നമുക്ക് ഇല്ല. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ ഇരിക്കുമ്പോൾ ദാനമായി ദൈവം ഇന്നത്തെ സ്ഥിതിയെല്ലാം നമുക്ക് തന്നു. റബ്ബർ തോട്ടങ്ങൾ തന്നു, എസ്റ്റേറ്റുകൾ തന്നു, ബിസിനസ്സുകൾ തന്നു, വണ്ടികൾ തന്നു, ജോലികൾ തന്നു, സ്ഥാപനങ്ങൾ തന്നു. അങ്ങനെ ഓരോരോ സാമ്രാജ്യങ്ങൾ, ഓരോരോ സാമ്രാജ്യത്തിൻ്റെ ഓരോരോ മേഖലകളെല്ലാം വലിയ നിലയിലാക്കിയിട്ട് ഓരോരോ മേഖലകളിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഇന്ന് നമ്മളെ ദൈവം നല്ല നിലയിലാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ജെറുബ്ബാമിൻ്റെ സ്ഥിതിയിലും ദൈവം അങ്ങോട്ട് ഇടപെട്ട് ഒന്നുമല്ലാതിരുന്ന ജെറുബ്ബാമിനെ ദൈവം അനുഗ്രഹിച്ച് അങ്ങോട്ട് ഉയർത്തി. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? 11-ാം അധ്യായം 37-38 തിരുലിഖിതങ്ങൾ. അവിടെ ജെറുബ്ബാമിന് അപ്പോൾ മനസ്സുകൊണ്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ മനസ്സിൽ ഒരു ടെൻഷനുണ്ട്. ആദ്യത്തെ സമയത്ത് ആ ടെൻഷൻ എന്താണെന്നറിയോ? ദൈവമേ, ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഞാൻ തീരെ കഴിവില്ലാത്തവനാണ്. എൻ്റെ കുടുംബത്തിൽ ആരും രാജാക്കന്മാരുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിൽ ആരും ചക്രവർത്തിമാരോ അങ്ങനെ ഒരു രാജകീയ വംശമല്ല എൻ്റെ വംശം. ഞാൻ എങ്ങനെ ഇതൊക്കെ ഭരിക്കും, എങ്ങനെ നടത്തും? അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ചിന്ത ഉള്ളിൽ കൂടെ പോയി കാണും. അത് മുൻകൂട്ടി കണ്ട് ദൈവം അവന് മറുപടി കൊടുക്കുകയാണ്. അതാണ് 1 രാജാക്കന്മാർ 11-ാം അധ്യായം 37-38 തിരുലിഖിതങ്ങൾ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ നിന്നെ, നീ ഇസ്രായേലിൻ്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് തരികയാണ്. നിന്റെ ഇഷ്ടം പോലെ നീ നന്നായിട്ട്, അതായത് ആദവത്തെ അവ്വായിൽ സൃഷ്ടിച്ചിട്ട് പറുദീസയിലേക്ക് ആക്കിയതുപോലെ ദൈവം അങ്ങോട്ട് ഓരോ മേഖല ഏൽപ്പിച്ചിട്ട് നമുക്ക് ഭരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടു തന്നിരിക്കുകയാണ്. യഥേഷ്ടം നീ അങ്ങോട്ട് ഭരിക്കുക, നീ യഥേഷ്ടം നിന്റെ ഇഷ്ടം അനുസരിച്ച് നീ എല്ലാം ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞ് ദൈവം ഓരോ മേഖല അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഇനി അടുത്തത്, എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതിയായി മാത്രം പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, നിന്നെ ഏൽപ്പിച്ചപ്പോൾ എല്ലാ കാര്യവും തന്നങ്ങ് അനുഗ്രഹിച്ചു. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ ഓർത്ത് നോക്കണം. നമുക്ക് യോഗ്യത ഉണ്ടായിട്ട് ഏൽപ്പിച്ചതായിരിക്കില്ല. ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും ചില ഓഫീസിൽ ഓഫീസറായിട്ട് ഇരിക്കുന്നുണ്ടാവും, ചിലരിതിനകത്ത് ഉപദേശികളുണ്ടായിരിക്കാം. വികാരിച്ചമാരുണ്ട്, സിസ്റ്റർമാരുണ്ട്, മദർമാരുണ്ട്, പ്രൊവിൻഷ്യാൾമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഓരോരുത്തരെയും ദൈവമാണ് അനുഗ്രഹിച്ചുയർത്തിയത്. ദൈവമാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു തന്നത്. അങ്ങനെ ദൈവം പടിപടിയായിട്ട് ദൈവം ഉയർത്തി. എന്നിട്ട് ദൈവം പറയുകയാണ്, എല്ലാം ഏൽപ്പിച്ചു തന്ന ദൈവം പറയുകയാണ്, നീ ആയുസ്സിൻ്റെ അന്ത്യ നിമിഷം വരെ ഒരു കാര്യത്തിൽ മാത്രം നീ ശ്രദ്ധിക്കണം. ആ കാര്യമാണ് ഈ വചനത്തിൽ നമ്മൾ വായിച്ചത്. നമുക്കൊന്നുകൂടെ വായിക്കാം. അതാണ്, നീ എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതിയായി മാത്രം പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാവീദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും, ഇസ്രായേലിനെ നിനക്ക് ഞാൻ നൽകുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം അനുഗ്രഹിച്ചാലും പലരുടെ കൈകളിൽ ദൈവത്തിന് അനുഗ്രഹം ഇരിക്കുന്നില്ല. പലരുടെ ജീവിതങ്ങളിലും അനുഗ്രഹം അവിടെ നിലനിൽക്കുന്നില്ല. വീണ്ടും അവർ നാശത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ജീവിതങ്ങളായി, നാശത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പുത്രന്മാരും പുത്രികളുമായി ഈ ഭൂമിയിൽ നരകിക്കുന്നൊരു അന്തരീക്ഷമാണുള്ളത്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ദൈവവചനപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി ഞാനായി എൻ്റെ പാടായി ഇനി കണ്ടമാനം പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് നേരമില്ല. ഇനി കണ്ടമാനെ എന്നെയൊന്നും ഭരിക്കാൻ പറ, എനിക്കറിയാം, എന്നെ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. ഈയൊരു ഇറച്ചി എല്ലേ കുത്തണ രോഗം പിടിച്ച്, ഒരു വേറൊരു രോഗമാണത്. ഇറച്ചി എല്ലേ കുത്തുക എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഈ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മര്യാദയുണ്ടായിരുന്നു, ഒരു ദൈവഭയം ഉണ്ടായിരുന്നു, ഒരു വീണ്ടു വിചാരം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം തികഞ്ഞു. വാഹനമായി, വീടായി, പണിയായി, ജോലിയായി, എസ്റ്റേറ്റായി, സമ്പത്തായി, വരുമാനമായി എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി സംഭവിച്ചു. നമ്മൾ മഹാദുഷ്ടന്മാരായി മാറി. പിന്നെ ദൈവത്തോടൊരു മത്സരമായി.
ഉൽപ്പതിയ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പത്താമത്തെ തിരൽ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഇടവകയിൽ ആരാണ് കർത്താവിനോട് കൂടുതൽ മത്സരിക്കുന്നത്? അറിവില്ലാത്തവരും വിവരമില്ലാത്തവരും കഴിവില്ലാത്തവരും ആണോ? ഇത്തിരി സാഹിത്യ വാസനയുള്ളവർ, ഇത്തിരി പ്രസംഗ്യം കഴിവുള്ളവർ, ഇത്തിരി ബുദ്ധിയുള്ളവർ, ഇത്തിരി പഠിപ്പുള്ളവർ, ഇത്തിരി പണമുള്ളവർ, ഇത്തിരി ആയി കഴിയുമ്പോൾ പിന്നെ ദൈവത്തോട് മത്സരമായി, പിന്നെ വിശ്വാസമില്ല, പിന്നെ സാത്താൻ സേവയായി, പിന്നെ നിരീശ്വര ചിന്തയായി, പിന്നെ യുക്തിവാദമായി, പിന്നെ ദൈവത്തോട് ഒരു മത്സരം ആരംഭിക്കുകയാണ്. പിന്നെ സഭയോ, സഭയുടെ പട്ടകം, ആ തട്ടിൽ പിതാവ് പ്രസംഗിച്ച് പറഞ്ഞില്ല, മരിക്കണ സമയത്ത് തട്ടിൽ പിതാവിൻ്റെ അപ്പൻ തട്ടിൽ പിതാവ് പറയുകയാണ്, നീ മരിക്കുന്നത് വരെ പള്ളിയെയും പട്ടക്കാരെയും നീ മാനിക്കണം, നീ ദൈവത്തെ ദൈവ ഭയത്തോടെ ജീവിക്കണം. അതങ്ങോട്ട് ഇല്ലാതാകുകയാണ്. എപ്പോഴാണെന്നറിയോ? ഈ ഇറച്ചി എല്ലേ കുത്തണ കാലം വരുമ്പം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പത്താമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. സൊദോം ഗൊമോറ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് സൊദോം ഗൊമോറ പട്ടണത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയും ആയിരുന്നു. കർത്താവ് സൊദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത് എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് മൊത്തം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് സൊദോമും ഗൊമോറയും കർത്താവിൻ്റെ തോട്ടം പോലെയുള്ള സ്ഥലമായി, പറുദീസ പോലെ, ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ടാവും, വെറുതെ അങ്ങനെ ഇട്ടാൽ മതി, എല്ലാം നന്നായി വരും. അത് കർത്താവിൻ്റെ തോട്ടം പോലെയായിരുന്നു. പ്രിയ ദൈവവേദനെ, നിന്റെ ജീവിതം ഒരു പക്ഷേ ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കർത്താവിൻ്റെ ഒരു തോട്ടം പോലെ വളർത്തി വളർത്തി കൊണ്ട്, നീ ഇന്നൊരു ഡോക്ടറാണ്, നീ ഇന്നൊരു പ്രൊഫസറാണ്, നീ ഇന്നൊരു രാഷ്ട്രീയ നേതാവാണ്, നീ ഇന്നൊരു ഒരു ഒരു സ്ഥാനത്താണ്. ദൈവം നിന്നെ അനുഗ്രഹിച്ച് ദൈവം ഫ്രീ ആയിട്ട് ആ ജെറോബോവാമിനെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുത്തതുപോലെ ദൈവം ദാനമായി എല്ലാം നൽകി, സംസാരശക്തി നൽകി, പ്രസംഗപാഠവും നൽകി, സംഘാടനശക്തി നൽകി, സാഹിത്യ അഭിരുചി നൽകി, ബുദ്ധിശക്തി നൽകി, പഠിക്കാനുള്ള കഴിവ് നൽകി, എല്ലാ വിധത്തിലും പരിജ്ഞാനം നൽകി, വൈദഗ്ധ്യം നൽകി, നിന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു. അപ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്തായി മാറി? നിന്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്തായി മാറി? സൊദോം ഗൊമോറ പട്ടണങ്ങൾ അഗ്നിയും ഗന്ധവും ഇറക്കപ്പെട്ട് അത് കത്തിച്ചാമ്പലായി പോയതുപോലെ ഈ സാസന്ന ഭാവിയിൽ കത്തിച്ചാമ്പലായി തീരാൻ തക്കവണ്ണം ചപ്പ് ചവറുകൾ എരിയിച്ച് കളയുന്നത് പോലെ എരിയിച്ച് കളയാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്ന് വിധിവാചകം ഉച്ചരിക്കപ്പെട്ടൊരു ഭവനത്തിലും ഒരു അവസ്ഥയിലാണ് നീ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ഈ കർത്താവിൻ്റെ തോട്ടം എന്തുകൊണ്ട് സൊദോം ഗൊമോറ അങ്ങനെ അഗ്നിയും ഗന്ധം ഇറക്കി നശിപ്പിക്കപ്പെട്ടു? അങ്ങനെ കർത്താവിൻ്റെ തോട്ടം പോലെയായി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വരണ്ട പ്രദേശങ്ങളും വെള്ളമില്ലാത്ത സ്ഥലങ്ങളും ഫലപുഷ്ടിയില്ലാത്ത സ്ഥലങ്ങളും പട്ടിണി കിടക്കുന്നവരുണ്ടായിരുന്നു, അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇറച്ചി എല്ലേ കുത്താന്നുള്ള കാലം തുടങ്ങി. അപ്പോൾ എന്തായെന്നറിയോ? ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, സൊദോമിലെ ജനങ്ങൾ മഹാദുഷ്ടന്മാരും ഉഗ്രപാപികളുമായി രൂപാന്തരപ്പെട്ടു. ഇന്നലെ ഒന്നും പണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം വിജയിച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ആരംഭിച്ചത്. എല്ലാം ഒന്ന് ശ്വാസം വിടാറായപ്പോഴാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയത്. പണ്ടൊക്കെ നേരത്തെ പള്ളി പോകാൻ പറ്റുമായിരുന്നു, ഇപ്പം എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കൃത്യസമയത്ത് അങ്ങോട്ട് ഇറങ്ങും, കൃത്യസമയത്ത് അങ്ങോട്ട് അത് തീരുന്നതിന് മുമ്പ് തന്നെ അതൊന്നും സമയമില്ല. കാരണം എന്താ എനിക്ക് ഒരുപാട് എനിക്കുണ്ട്, അതെല്ലാം മാനേജ് ചെയ്യണ്ടേ. അങ്ങനെ കുർബാനയ്ക്ക് സമയമില്ലാതായി, കുംഭസാരത്തിന് സമയമില്ലാതായി, പ്രസംഗകാലത്ത് പോലും ദേവാലയത്തിൽ പോയി കുറച്ച് നേരം സ്വസ്ഥം അടിയിരിക്കാൻ സമയമില്ലാതായി, സന്ധ്യാപ്രാർത്ഥിക്ക് സമയമില്ലാതായി, വിശുദ്ധ കൂദാശകൾക്ക് സമയമില്ലാതായി, ആത്മീയ കാര്യങ്ങൾ പുച്ഛമായി മാറി. സൊദോം ഗൊമോറ നിവാസികൾക്ക് ദൈവം എന്ന് പറഞ്ഞ പുച്ഛമായിരുന്നു, അവർക്ക് ജഡത്തിൻ്റെ താല്പര്യങ്ങളും ലോകപ്രകാരമുള്ള കാര്യങ്ങളുമായിരുന്നു അവർക്ക് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചൊരു മനുഷ്യനോട് ഉണ്ടായിരുന്നു ലോത്ത്, അവനോട് പറഞ്ഞു, ഹോ പരദേശിയായി വന്നവൻ ന്യായം വിധിക്കാൻ വരുന്നോ? നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ പാപത്തിന് ഞങ്ങൾക്ക് സഹകരണം തന്നില്ലെങ്കിൽ നിന്നെയും ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ആ ലോകത്തിനോട് കയറക്കുന്ന സൊദോം ഗൊമോറ നിവാസികളെ നമ്മൾ കാണും. ആത്മീയ കാര്യങ്ങൾ പറയുന്നവരോട് പുച്ഛം, ആത്മീയ സ്ഥാപനങ്ങളോട് പുച്ഛം, ദൈവരാജ്യ ശുശ്രൂഷകളോട് പുച്ഛം, ദൈവവചനത്തോട് പുച്ഛം. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം മാറിപ്പോയി, ജീവിതത്തിൽ സ്വഭാവം മാറിപ്പോയി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു ദിവസം അച്ഛൻ അട്ടപ്പാടി സിയോൺ ധ്യാനകേന്ദ്രം നിൽക്കുകയാണ്. സിയോൺ ധ്യാനകേന്ദ്രം നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ പാവമാണേ, എന്തെങ്കിലും സഹായിക്കണേ. ഞാൻ ആ മനുഷ്യനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഉണ്ടായിരുന്ന വലിയൊരു മാന്യദേഹമാണ് അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഈ കേരളത്തിലൊരു വില്ലേജിൽ ജീവിച്ച് വില്ലേജ് വളർന്നൊരു ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെ ഒരു വില്ലേജ് ജീവിച്ച് വില്ലേജിൽ വളർന്നൊരു ഭാര്യയാണ്. ദൈവം ആ അപ്പനും അമ്മയും നന്നായി പ്രാർത്ഥിച്ച് ആ അപ്പനും അവൻ ദൈവത്തോട് അപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ അപ്പനും അമ്മയും ഒരുപാട് പ്രാർത്ഥിച്ചും നേർച്ച നേർന്ന് ഉപവസിച്ചും അങ്ങനെ അവർ മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് പിള്ളേരൊക്കെ പഠിപ്പിച്ച് അവർ നല്ല റിസൾട്ട് കിട്ടി, അവർ ബുദ്ധി തെളിഞ്ഞു, ജോലിയായി, അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭക്തിയുള്ളൊരു ഭാര്യനെ ഈ ചേട്ടന് കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് കിട്ടി. അങ്ങനെ രണ്ടുപേരും കൂടെ പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങൾ തുടക്കത്തിൽ തീരുമാനമെടുത്തിരുന്നു നമുക്കൊരിക്കലും പ്രാർത്ഥന മുടക്കരുത്, നമുക്ക് എന്നും ബൈബിൾ വായിക്കണം, എവിടെയായാലും ശരി നമുക്ക് കുറച്ച് പേർ നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അന്വേഷിക്കണം. ഇങ്ങനെയൊക്കെ നല്ല വിധത്തിൽ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് വിദേശ രാജ്യത്തേക്ക് പോയത്. അവിടെ ചെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് ജോലി പ്രമോഷനായി. ഈ ചേട്ടൻ പറയാണ് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ ശമ്പളം കയറി കയറി വരികയാണ്. പ്രായാധികം ആയിട്ടില്ല, അപ്പോഴേക്കും ശമ്പളം ഇങ്ങനെ ഉയർന്നുയർന്ന് വരികയാണ്. അങ്ങനെ 2 വർഷത്തോളം ഒരുവിധം നന്നായിട്ട് പോയി. എന്നും അവർ പ്രാർത്ഥന മുടക്കാതെ ചെയ്തു. ഞായറാഴ്ച തോറും മുടങ്ങാതെ ദേവാലയത്തിൽ പോയി. കുർബാനകളിലും വിശുദ്ധ കൂദാശകളിലും നന്നായിട്ടൊരു ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് അവർ 2 വർഷത്തോളം ജീവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ നോക്കുമ്പോൾ ഒരു ദിവസം ഇതാ ചേട്ടൻ ഒരു കള്ളുകുപ്പി ഒരു വിദേശ മദ്യ കുപ്പിയായിട്ട് വീട്ടിലേക്ക് വൈകുന്നേരം കയറി വരികയാണ്. അങ്ങനെ കയറി വരുന്ന സമയത്ത് ഭാര്യ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്തായി കാണിക്കണത്, നമ്മൾ വന്ന വഴികളൊന്നും മറക്കരുത്, ഇത് ദൈവം അംഗീകരിക്കുമോ? ഉടനെ ഈ ചേട്ടൻ പറഞ്ഞു, എടീ രാവിലെ മുതൽ ഞാൻ വലിയ സ്ഥാനത്തായിരിക്കണം നിനക്ക് അറിഞ്ഞുകൂടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജോലിയുടെ സ്ട്രെസ്സ് അത് നിസാരാന്നീ വിചാരിക്കരുത്, അതുകൊണ്ട് ഒരു അല്പം ഒരു റിലീസ് ഒരു ഫ്രീ ആകാൻ വേണ്ടി ഞാനൊരു 2 കവിള് കുടിച്ചെന്ന് വിചാരിച്ചു, നീ എന്തിനാ എന്നോട് ഇങ്ങനെ, നീ സഹകരിക്കല്ലേ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാക്കും കൂടെ പറഞ്ഞു, ഇത് ഞാൻ വേറെ ആരും കട്ടുമുടിച്ചും കൊണ്ടിരുന്നൊന്നല്ലോ, ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, ഞാൻ ജോലി ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ പണം കുടിച്ചിട്ട് കുടിച്ചുകൊണ്ട് എന്താ കുഴപ്പം? ഇപ്പൊ രീതി അങ്ങനെയായി മാറിയ സഹോദരങ്ങളെ. ആ ഭാര്യ എത്ര പറഞ്ഞിട്ടും ഈ ചേട്ടൻ ഈ ആത്മീയ കാര്യം പറയുമ്പോൾ വെറുപ്പ് തോന്നുക, ആത്മീയ കാര്യം പറയുമ്പോൾ ഒരു പുച്ഛം തോന്നുക ഭാര്യയോട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാളെ 1 വർഷം അങ്ങനെയൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ 1 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ രഹസ്യമായി ചെയ്ത് പതുക്കെ പതുക്കെ പ്രബലപ്പെട്ട്. ഇപ്പോൾ സായാഹ്നമാകുമ്പോൾ ഈ കള്ളുകുടിയന്മാരായ കൂട്ടുകാർ വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാരും കൂടി വന്ന് 6 മണി 6:30 ഒരു 8:30 വരെ അങ്ങനെ കുടിമേളങ്ങൾ വീട്ടിൽ ആരംഭിക്കുക. ഭാര്യ പറഞ്ഞു സഖി കെട്ട്, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സഖി കെട്ട്, ഭാര്യ ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാതായി, നമുക്ക് 3 പെൺകുട്ടികളാന്ന് മറക്കരുത്. അപ്പോൾ ആ ചേട്ടൻ അവിടെ നിറച്ച പറച്ചിലാണ്. ആ ചേട്ടൻ പറഞ്ഞിങ്ങനെയാണ്, അത് 3 പെൺകുട്ടികളാണെങ്കിൽ എന്തിനാണ് പേടിക്കണത്, 3 പേരെ വേണമെങ്കിൽ ഒറ്റ സ്റ്റേജ് വെച്ച് കല്യാണം കഴിപ്പിച്ചു വിടും, അതിനുള്ള 3 പൈസ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ വെറുതെ ഒന്നുമല്ല, ഞാൻ വെറുതെ ഉത്തരവാദിത്തമല്ല, അതുപോലെ ഒന്നുമല്ല, ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടായി കുടിക്കണത്, 3 പേരെ വേണമെങ്കിൽ ഒറ്റയടിക്കാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും പറഞ്ഞു. കാരണം കുറച്ച് പണവും കുറച്ച് സ്വർണവും ഒക്കെ നീക്കി ബാക്കിയുണ്ട്. ഇപ്പം സമ്പത്തായി, ഇപ്പം ലോക്കറിൽ സ്വർണം വെച്ചിട്ടുണ്ട്, 50 പവനും 70 പവനും പവൻ കണക്കിന് ലോക്കറിൽ ഇരിപ്പുണ്ട്, ഈ മക്കളുടെ പേരിൽ സമ്പത്തുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റപ്പായി കഴിഞ്ഞപ്പോൾ വീടായി എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറച്ചി എല്ലേ കുത്തുന്ന രോഗം ആരംഭിച്ചു. ഇപ്പോൾ ഭാര്യ പറഞ്ഞ വിലയില്ലാതായി, മാതാപിതാക്കന്മാർ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ വിലയില്ലാതായി, ആത്മീയ ഉപദേശം നൽകുന്ന കൂട്ടുകാർ പറഞ്ഞ വിലയില്ലാതായി, ഇടവക വികാരിയുള്ള ബന്ധമെല്ലാം വിട്ടുപോയി. ആത്മീയ കാര്യങ്ങളും പ്രാർത്ഥനകളും ബൈബിളും കൊന്തയെല്ലാം ജീവിതത്തിൽ നിന്ന് കൈവിട്ടുപോയി. ഇന്ന് ആ മനുഷ്യൻ്റെ ആ കൂട്ടുകാരും അധികമായി അദ്ദേഹത്തിൻ്റെ മുഖ്യ സന്തോഷമായിട്ട് മാറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, വീണ്ടും കുറച്ച് വർഷങ്ങൾ അങ്ങനെ അദ്ദേഹം പോയി. അപ്പം അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, നീ നോക്കിക്കേ, ദൈവത്തിന് എന്നോട് കുഴപ്പമൊന്നുമില്ല, ഞാൻ വീണ്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, ഇപ്പം എന്നെ ഞാൻ അധ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ശമ്പളം 3.5 ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പം 5 ലക്ഷമായി 7 ലക്ഷമായി കൂടി കൂടി വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ വിട്ടുപോയി, നിങ്ങളൊരു അട്ടർ വേസ്റ്റായി മാറുന്ന സമയം നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറയുന്നത് കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു, കർത്താവിന് കുഴപ്പം, നിനക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ തട്ടുത്തരം പറയും. എന്തായാലും പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം ജനറൽ മാനേജറായി ജിയമായി അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വലിയ ഒരു സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി. 2 കോടി രൂപയുടെ വലിയൊരു തിരിമറി ആ കമ്പനിയിൽ നടന്നു. ഇദ്ദേഹം സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇദ്ദേഹം ജിയം എന്ന നിലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് വന്നു. അങ്ങനെ സംശയാസ്പദമായ ഉദ്യോഗസ്ഥന്മാരെയും അതിൻ്റെ ജിയം എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെയും കൂടി ആ കമ്പനി അവിടെ നിന്ന് കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും ഗവൺമെൻറ് കണ്ടുകെട്ടി. അതിനുശേഷം ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ കുറച്ച് കാലം ജയിലിലേക്ക് ഇട്ടതിന് ശേഷം ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഡീപ്പോർട്ടഡ് ആയിട്ട് ഇന്ത്യ എക്സിറ്റ് അടിച്ച് പാസ്പോർട്ടൊക്കെ ശരിക്കും അതിന് ഇനി ഒരിക്കലും പോകാൻ പറ്റാത്ത വിധത്തിലുള്ള സീലൊക്കെ കുത്തി അങ്ങനെ രാജ്യത്ത് നിങ്ങളുടെ പുറന്തള്ളി.
അങ്ങനെ അട്ടപ്പാടിയിലെത്തി. അങ്ങനെ അട്ടപ്പാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഇനി ഒരു സെക്യൂരിറ്റിക്കാരനായിട്ട് പോലെ എന്നെ ആരും എടുക്കണില്ല. 55 വയസ്സ് കഴിഞ്ഞപ്പം എൻ്റെ 3 മക്കൾ, ഞാൻ ഒരാൾക്ക് 39 വയസ്സ്, ഒരാൾക്ക് 36 വയസ്സ്, ഒരാൾക്ക് 30-32 വയസ്സുണ്ട്. 3 പെൺമക്കൾ കല്യാണം കഴിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. ഒരൊറ്റ പൈസ നാട്ടിലദ്ദേഹം സമ്പാദിച്ച് എല്ലാ ലോക്കറിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. നാട്ടിലുള്ളവരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, ഇന്ന് അദ്ദേഹം ആ 3 പെൺകുട്ടികളെ ഒറ്റ നിരയിൽ വെച്ച് കട്ടിച്ചു വിടുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ന് ഒരു കുട്ടിയുടെ കല്യാണം പോലും നടത്താൻ നിവൃത്തിയില്ലാതെ ഈ കേരളത്തിൽ വിഷമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തെ കർത്താവിൻ്റെ തോട്ടം പോലെ നമ്മളെ അങ്ങോട്ട് ഉയർത്തി കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവിൻ്റെ രീതികളും കർത്താവിൻ്റെ ചിന്തകളും നാം അങ്ങോട്ട് ഉപേക്ഷിച്ച് പഴകിയ ഷർട്ട് അങ്ങോട്ട് ഊരിക്കളയുന്നത് പോലെ നാം അങ്ങോട്ട് കർത്താവിൻ്റെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് നമ്മുടേതായ സ്വന്തം വഴികളിലൂടെ യാത്ര ആരംഭിക്കും. കർത്താവിൻ്റെ തോട്ടം പോലെ ആളുകൾ മഹാദുഷ്ടന്മാരും പാപികളുമായി ക്രമാനുഗതമായി അധപതിക്കുന്ന കാര്യം അവരവർ ആലോചിച്ച് നോക്കണം. പ്രമാഷകന്റെ പുസ്തകത്തിൽ 32:13 തിരുലിഖിതം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ ദൈവമായ കർത്താവിനെ ഈ കാര്യത്തിന് വേണ്ടി നീ സ്തുതിക്കണം. പ്രമാഷകന്റെ പുസ്തകം 32:12 വായിക്കുകയാണ്, ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, നീ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യാൻ നിൽക്ക്. നീ അഹങ്കാരപൂർവ്വം സംസാരിക്കരുത്, നീ അഹങ്കാരപൂർവ്വം നീ ചിന്തിക്കരുത്, നീ അഹന്ത നീ ദൈവത്തിന് മുമ്പിൽ നിന്റെ അഹന്ത കാണിക്കരുത്, ആകാശത്തിനെ നീ കൊമ്പ് ഉയർത്തരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നമാണിത്. എസക്കിയേൽ പ്രവചനത്തിൽ 29:11-12 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് എസക്കിയേൽ chapter 29:9-10, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, നൈൽ എൻ്റേതാണ്, ഞാനാണത് ഉണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു, അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്, കാരണം ഞാനാണ് അത് ഉണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു, അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. ഇന്ന് നിന്റെ കർത്താവ് നിനക്കും നിന്റെ കുടുംബത്തിനും എതിരായിട്ടാണോ, എതിരാക്കി മാറ്റിയിരിക്കുകയാണോ എന്ന് നീ ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതം നമ്മൾ വിശകലനം ചെയ്യണം. എസക്കിയേൽ പുസ്തകത്തിൽ 29:10 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, മിഗ്ദോൽ മുതൽ സെവേനഗോപുരം വരെ എത്യോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ വിജനവും ശൂന്യവുമാക്കി മാറ്റും. ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നെങ്ങനെയാണ്, ഐ വിൽ മേക്ക് യു ഒരു അട്ടർ വേസ്റ്റായി നീ രൂപാന്തരപ്പെടും, ഒരു അട്ടർ വേസ്റ്റായി നിന്റെ ജീവിതം മാറും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വഴികളെ നീ അറിയണം. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറോബോവാമിനെ ദൈവം അങ്ങനെ അനുഗ്രഹിച്ച് ഉയർത്തി. ദൈവത്തിൻ്റെ ആ വഴികൾ ദൈവം അങ്ങനെ പറയുകയാണ്. 1 രാജാക്കന്മാർ 1 Kings 11:37-38 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, നീ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതിയായത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അവനെ രാജ്യഭാരവും രാജ്യമെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ജെറോബോവ് നന്നായി ഭരിക്കാൻ തുടങ്ങി. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതെല്ലാം വൻ വിജയമായി രൂപാന്തരപ്പെട്ട് വലിയ അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അവൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ, എല്ലാം അവൻ്റെ വരുതിയിലായി കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. 14:7-10 വാക്യങ്ങൾ, രാജാക്കന്മാർ 1 Kings 14:7-10 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ദൈവം വീണ്ടും ഒരു പ്രവാചകനെ വിളിച്ചു. ആ പ്രവാചകനെ വിളിച്ചിട്ട് ജെറോബോവാമിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി. പണ്ടേ ആ പണ്ട് കടന്ന അവസ്ഥയും പണ്ട് നടന്ന വഴികൾ നീ ഓർക്കണം. അവിടെ നിന്ന് നിന്നെ ഞാൻ ഉയർത്തി, നിന്നെ ഞാൻ അനുഗ്രഹിച്ചു, നിന്നെ ഞാൻ കൈപിടിച്ച് നടത്തി, നിനക്ക് ഞാൻ ജീവന് ശ്വാസവും നൽകി, നിനക്ക് ഞാൻ പഠിപ്പും ബുദ്ധിയും നൽകി, നിന്നെ ഞാൻ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, നിന്നെ ഞാൻ വൈദികനാക്കി, നിന്നെ ഞാൻ ഓരോ സ്ഥാനത്താക്കി. അങ്ങനെ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് ഉയർത്തി. വീണ്ടും അടുത്തത്, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി, ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എൻ്റെ ദാസൻ ദാവീദിനെ പോലെയല്ല, മാത്രമല്ല നിന്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നിന്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തി. നിന്റെ അപ്പൻ ഇതിനേക്കാൾ ഭേദമായിരുന്നു എന്നാണ് ദൈവം പറയണം.
നിന്റെ മുൻഗാമികൾ അധികമായ തിന്മ നീ പ്രവർത്തിച്ചുവെന്ന് ജെറോബോവാം രാജാവിനോട്. അവൻ തുടക്കത്തിൽ എത്രയോ നിഷ്കളങ്കനായിരുന്നു. അവൻ എന്താ പറഞ്ഞത്? അയ്യോ, ഇതൊക്കെ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അർഹതയില്ല, ഇതിനൊന്നും എനിക്ക് യാതൊരു കാര്യമില്ലാത്ത കാര്യമാണ്. ഞാനൊരു അടിമയുടെ കാര്യം നോക്കണ ചെറിയൊരു മേൽനോട്ടക്കാരൻ. ദൈവം അങ്ങോട്ട് 10 ഗോത്രം ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്ത് രാജസ്ഥാനം നൽകി, അവനെ അവനക്ക് അനുഗ്രഹിച്ച് കഴിവ് നൽകി, വിജയങ്ങൾ നൽകി, അവനെ നല്ല സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞ് എല്ലായി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ പൂർവികരേക്കാൾ അധികം തിന്മ പ്രവർത്തിക്കുന്നവനായി അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ടു. 14:16 തിരുലിഖിതം, 1 Kings 14:16. അതുകൊണ്ട് പ്രവാചകൻ ദൈവത്തിന് ഇങ്ങനെ അറിയിക്കുകയാണ്, സ്വയം പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത ജെറോബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവിട്ട് കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രീതികളും സ്വഭാവങ്ങളും ചിന്തകളും പ്രത്യാഘാതം വിളിച്ചു വരുത്തും എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. രാജാക്കന്മാർ 14:14:10 ജെറോബോവാമിൻ്റെ കുടുംബത്തെ, ജെറോബോവാമിൻ്റെ കുടുംബം ദൈവസന്നിധിയിൽ എങ്ങനെയായി തീർന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. രാജാക്കന്മാരുടെ 1:14:10 ജെറോബോവാമിൻ്റെ കുടുംബത്തെ ചപ്പ് ചവറുകൾ എരിയിച്ച് കളയുന്നത് പോലെ അത് കത്തിച്ച് കളയേണ്ട ഒരു ഒരു നികൃഷ്ട വസ്തുവായി രൂപാന്തരം. ചപ്പ് ചവറുകൾ എരിയിച്ച് കളയുന്നത് പോലെ കത്തിച്ച് നീക്കം ചെയ്യേണ്ട ഒരു നികൃഷ്ട വസ്തുവായി ആ കുടുംബം അവിടെ രൂപാന്തരപ്പെട്ടു. ഈ ദേശത്ത് കർത്താവ് അനുഗ്രഹിച്ച് ഇതുവരെ എത്തിച്ചു കഴിഞ്ഞ് ഇന്ന് കർത്താവിന് മുമ്പിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ തോട്ടം പോലെ കർത്താവ് സ്നേഹിച്ച് വളർത്തിയതാണ്, കർത്താവിൻ്റെ തോട്ടം പോലെ ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് വളർത്തിയതാണ്. എന്നാൽ നമ്മുടെ സ്ഥിതി ദൈവസന്നിധി എങ്ങനെയായി രൂപാന്തരപ്പെട്ടു, ഈ നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് മത്സരിക്കുക. ലൂസിഫറിൻ്റെ സ്ഥിതി ഇങ്ങനെയായിരുന്നു. അവനെ ദൈവം എല്ലാത്തിലും വെച്ച് അനുഗ്രഹിച്ച് കർത്താവിൻ്റെ തോട്ടം പോലെ ആക്കി ലൂസിഫറിനെ മാറ്റി. എന്നാൽ അവൻ്റെ ആ ഒരു സമൃദ്ധിയുടെ നടുവിൽ അവൻ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി. നിയമാവർത്തന പുസ്തകത്തിൽ 28 47 തിരുലിഖിതങ്ങൾ, നിനക്ക് എല്ലാറ്റിലും തികഞ്ഞ സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല, അതിനാൽ കർത്താവ് അയക്കുന്ന എല്ലാ ശത്രുക്കൾക്കും വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമ ദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് നീ വേല ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ട ദൈവവൈതലെ, കൈകൾ കൂപ്പിപ്പിടിക്കുക. കർത്താവ് തൊട്ട് വിളിക്കുകയാണ്, ഒരു നാൾ നിന്റെ സ്ഥിതി എന്തായിരുന്നു? ദൈവം നിന്നെ കണ്ടു. ശൂന്യത ഓരിയിരുന്ന മണലാരണത്തിൽ ദൈവം നിന്നെ കണ്ടു. ദൈവം വാത്സല്യത്തോടെ നിന്നെ വാരിപ്പണർന്നു. ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തി. ഇന്ന് ദൈവം തൊട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മകനെ നീ ഇന്നെവിടെയാണ്? മകനെ നീ ഇന്നെവിടെയാണ്? ഓരോരുത്തരും ദൈവം തൊട്ട് വിളിക്കുകയാണ്, മടങ്ങി വരിക. ദൈവം തൻ്റെ വചനം അയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല തകർച്ചകളും ദൈവം അനുവദിച്ചത് നാം ഒന്ന് പുനർചിന്തനം ചെയ്യേണ്ടതിന് വേണ്ടി തന്നെയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നിയമാവർത്തന പുസ്തകത്തിൽ 28:47 തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, എല്ലാറ്റിലും തികഞ്ഞ സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിൻ്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. ശുശ്രൂഷ നീ ചെയ്തില്ല. സന്ധ്യാപ്രാർത്ഥന, ദേവാലയ കർമ്മങ്ങൾ, വിശുദ്ധ ജീവിതം, അടുത്തുള്ള ആ പാവപ്പെട്ടവരോടുള്ള പരിഗണന, അനുസരണം, വിധേയത്വം, ക്ഷമ, വിശുദ്ധി, ഓരോ കാര്യങ്ങളിൽ അതിന് നീ ഉത്സാഹം കാണിച്ചില്ല. നീ തികഞ്ഞ ആഹ്ലാദത്തോടെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നീ വ്യാപൃതനായില്ല. ധ്യാനമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും കുർബാനയാണെങ്കിലും കുമ്പസാരമാണെങ്കിലും കടമുള്ള ദിവസങ്ങളാണെങ്കിലും ആത്മീയ കാര്യങ്ങളാണെങ്കിലും വചനമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ശരി, പുച്ഛവും പരിഹാസവുമായി. സോദോമിലെയും ഗൊമോറയിലെയും ജനങ്ങളെ പോലെ തന്നെയായി ഹൃദയം കഠിനമായി, ഹൃദയം ദുഷ്ടമായി, ദൈവത്തോട് മത്സരിക്കുന്ന സ്ഥിതിയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രാർത്ഥന ഒരു 5 മിനിറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത വിധം ദൈവത്തോട് ഹൃദയം അകന്നിരിക്കുകയാണ്. ദൈവം തൊട്ട് വിളിക്കുകയാണ്, മകനെ മകനെ മകളെ, നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ നീ ഓർക്കുക. നീ ഇന്ന് മടങ്ങി വരാൻ വേണ്ടി നിന്റെ ഹൃദയത്തിൽ തുറക്കുക. നിന്റെ ദൈവം തൊട്ട് വിളിക്കുന്ന സമയം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ച് ഓരോരുത്തരും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. മകനെ മാറുന്നു നിന്റെ പവനം പാഴ്മരു ിടെ തിരിച്ചു വരും
കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വിശ്വാസം മങ്ങിപ്പോയി. കർത്താവേ, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ കഴിയില്ലെന്നത് മാത്രമല്ല, എനിക്ക് പോലും പ്രാർത്ഥിക്കാൻ, കുറേ നേരം ഇരുന്ന് എൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ, ആരാധിക്കാൻ, ദൈവത്തെ വിളിക്കാൻ, പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത വിധം ഇന്ന് എൻ്റെ ഹൃദയം മരവിച്ചു പോയിരിക്കുകയാണ്. ഒന്ന് അനുദപിച്ച് കുമ്പസാരിക്കാനോ സഭയെ ഒന്ന് അനുസരിക്കാനോ ഒന്ന് എളിമപ്പെടാനോ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ആകുന്ന കേൾക്കാനോ ഒന്നും താല്പര്യമില്ലാതെ പുച്ഛവും പരിഹാസവും നിന്ദവും നിന്ദയും കട്ടകെട്ടിയിരിക്കുകയാണ്. അഹങ്കാരവും ധാർഷ്ട്യവും വെല്ലുവിളികളും എൻ്റെ കൃത്യം നിറഞ്ഞിരിക്കുകയാണ്. ദൈവമേ, ഇന്ന് ഞാൻ തകർന്നൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കണമേ കർത്താവേ. മനസ്സിൻ്റെ വേദന അറിയാ, കണ്ണിൽ പൊടിയുന്ന പിഴിനീരു കാണാ. മനസ്സിൻ്റെ വേദന അറിയാ, കണ്ണിൽ പൊടിയുന്ന പിഴിനീരു കാണാ. പൈതാകമേറി പിടയുന്ന നിന്നുടെ മനസ്സിൻ്റെ വേദന അറിയാ. മറ്റാർക്കുമാവില്ല അറിയുമ്പോഴേ കുഞ്ഞെ ഓർക്കുക നിന്താതനെ. രണ്ട് കരങ്ങളെ നന്നായി സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ ദിവസങ്ങളിൽ ദൈവമേ എന്നെയും ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും സകല ദൈവമക്കളെയും അവിടുന്ന് എൻ്റെ ആത്മാവിനെ അയച്ച് ഉണർത്തണമേ കർത്താവേ. അഭിഷേകം ചെയ്യണമേ കർത്താവേ. തിരിച്ചറിയാൻ സഹായിക്കണമേ കർത്താവേ. ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാബേൽ ഗോപുരം പണിതാ മനുഷ്യരെ പോലെ കർത്താവേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെയും അങ്ങയുടെ കൃപയുടെയും സമൃദ്ധിയിൽ അവിടുന്ന് നിർത്തിയിരിക്കുന്ന നല്ല സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങയോട് മത്സരിക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് വീട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിവ് തന്ന് നേർവഴിക്കന്നെ നടത്തണമേ കർത്താവേ. സത്യമാർഗത്തിന് നടത്തണമേ കർത്താവേ. വിശുദ്ധിയുടെ മാർഗത്തിന് നടത്തണമേ കർത്താവേ. വിനയത്തിന്റെ മാർഗത്തിൽ നടത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓരോ കുടുംബങ്ങളുടെ മേലും ഇപ്പോൾ അത്ഭുതകരമായ അഭിഷേകം നിറയട്ടെ കർത്താവേ. കൃപാവരങ്ങൾ നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. യേശുവേ, നന്ദി. ഒരുമിച്ച് ഉറക്കെ പറയാം ഹല്ലേലൂയ.